മാനി പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷ ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിനുടമയായ താങ്കൾക്ക്, നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 1200 ചിങ്ങമാസം തുടങ്ങി അടുത്ത കർക്കിടകം വരെയുള്ള ഫലസൂചനകളാണ്, ഫലങ്ങളാണല്ലേ നമുക്ക് വേണ്ടി അല്ലേ, ഫലസൂചനകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 27 നക്ഷത്രങ്ങൾക്ക് എങ്ങനെയുള്ള ഫലങ്ങളൊക്കെയാണ്, ഈ 27 നക്ഷത്രങ്ങൾക്കും നന്മയും തിന്മയും എപ്പോഴൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുണർന്ന നക്ഷത്രത്തിൻ്റെ കാര്യമാണ്. എല്ലാ പുണർന്ന നക്ഷത്രങ്ങൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരുടെയും പേരിൽ നല്ലൊരു തിരുവോണം ആശംസിക്കുന്നു. സമ്പൽ സമൃദ്ധമായ സമൃദ്ധിയുടെ അത്യുന്നതങ്ങളിൽ നിൽക്കുന്നതായിട്ടുള്ള നമുക്കൊക്കെ വിഷമങ്ങളും ദുരിതങ്ങളും ഒന്നും ഉണ്ടാകാതെ, ഒരു പ്രകൃതിക്ഷോഭം പോലും ഉണ്ടാകാതെ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി ഈ തിരുവോണത്തിലും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആൾക്കാരും, ജാതി മത വർഗ വർണ്ണ ഭേദമില്ലാതെ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ച് പുണർന്ന നക്ഷത്രത്തിന് എല്ലാ ആശംസകളും നേർത്തുകൊണ്ട് നമുക്ക് ഈ ഒരു വർഷത്തെ ചെറിയ ചെറിയ ഫലങ്ങളിലേക്ക് കിടക്കാം അല്ലേ. പുണർന്ന നക്ഷത്രത്തിന് സാധാരണ എല്ലാവരും പറയുന്നത് ശ്രീരാമൻ്റെ നക്ഷത്രമാണ് അല്ലേ, കർക്കിടക മാസത്തിലെ പുണർന്ന നക്ഷത്രം. അത് കർക്കിടകം നമ്മൾ രാമായണ പാരായണമായിട്ടൊക്കെ പിന്നെ ആചരിക്കുന്നത് അതുകൊണ്ടാണല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അപ്പം ആ പാരായണമൊക്കെ ഇപ്പം കഴിയുമല്ലോ. ഇപ്പോൾ ഈ 30 പിന്നെ രാമായണ പാരായണങ്ങളിൽ ക്ഷേത്രങ്ങളും മറ്റു കാര്യങ്ങളും വിപുലമായിട്ടുള്ള കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് പിന്നെ അതിവിപുലമായിട്ട് ഈ പ്രാവശ്യം ഓണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എന്നും പറയപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കും അതല്ലല്ലോ, അതൊരു ദുഃഖത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു രാജ്യം ദുഃഖത്തിൽ നിൽക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ദുഃഖത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു സമയം, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ വയനാട് സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവരെ സഹായിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യൂ, ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ഫലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കലേ. ഉന്നത വിദ്യാഭ്യാസം, കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. പിന്നെ ദൃശ്യമായിട്ട് കാണപ്പെടുന്ന വിഷയങ്ങളൊക്കെ ചെറുതാണെന്ന് കണ്ട് വെറുതെ വിടരുത്. നമുക്ക് കണ്ണിൽ കാണപ്പെടുന്നതായിട്ടുള്ള ചെറിയ വിഷയങ്ങളൊക്കെ അത് ചെറിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതായിട്ടുള്ള ഒരു വർഷം കൂടാണ്. ഏത് വിഷയമാണ് വെച്ചാൽ, നിങ്ങൾ ഗവൺമെൻറ് സർവീസോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അതിൽ പ്രമോഷനോ അല്ലെങ്കിൽ പരിധിയിൽ മേളിലുള്ള ആളിൽ നിന്നും നമുക്ക് അനുകൂല സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ കൂടുതലാണ്. പൊതുവെ സാമാന്യൻ്റെ പുണർന്ന നക്ഷത്രക്കാർക്ക് മനസ്സന്തോഷത്തിനും സന്തോഷിക്കാനുള്ള സാധ്യതയുണ്ട്. രോഗ ദുരിതങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അത് കണ്ഠത്തിന് മേളോട്ടുള്ള തലഭാഗങ്ങളിലൊക്കെ രോഗങ്ങളോ ദുരിത കണ്ണ് ഇങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഉദര സംബന്ധമായിട്ടും മുട്ടിന് താഴോട്ടുള്ള ഭാഗങ്ങളിലും രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഒരു വർഷമുണ്ട്. അത് പരസ്യങ്ങളുടെയും എഴുത്തുകളുടെയും അടിസ്ഥാനത്തിൽ ഒക്കെ വിവാഹം നടക്കാം. അതിപ്പോൾ എല്ലാവരും പറയുന്നതാണ് പരസ്യം വിവാഹം പിന്നെ എഴുത്ത് സംബന്ധമായിട്ടുള്ള ഒരു വിവാഹമൊക്കെ നടക്കാൻ, പ്രേമവിവാഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നടക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ സാമ്പത്തിക നില തൃപ്തികരമായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലോണോ മറ്റോ കാര്യങ്ങളോ ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് സൂക്ഷിച്ചു കൊണ്ട് മുൻകൂട്ടി അടയ്ക്കാനുള്ള ശ്രമം നടത്തണം. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളും ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അന്യദേശവാസത്തിനുള്ള സാധ്യതയുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും മനസ്സ് വിഷമിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സംഭവങ്ങളുണ്ട്. അതിനെ പുണർന്ന നക്ഷത്രക്കാർ നന്നായിട്ട് മഹാവിഷ്ണു ഭജന നടത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത് ഫാക്ടറികളിലോ മറ്റോ ജോലി ചെയ്യുന്ന ഒരു ഫാക്ടറികൾ, വർക്ക്ഷോപ്പ് ഇങ്ങനെയൊക്കെയുള്ള നമ്മുടേതായിട്ടുള്ള ഏതെങ്കിലും സംരംഭങ്ങളിൽ കോപ്പറേറ്റീവുകളിലൊക്കെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇന്ന് ശ്രദ്ധിക്കുന്നതിനും വാഹനം മുഖാന്തരമുള്ള ശ്രദ്ധയൊക്കെ ഒന്ന് ചെലുത്തുന്നതിനാണ്. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിലൊരു ഉറപ്പുണ്ടാകാനും സാധ്യതയുണ്ടാകാനും ധനം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. ആടയാഭരണങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അവനവൻ്റെ ആഗ്രഹം സാധിക്കുന്നതിന് ഏത് ആഗ്രഹങ്ങളാണെങ്കിലും പൂർവികമായിട്ട് നമ്മൾ കണ്ടുവച്ച് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന വിഷയങ്ങളൊക്കെ സാധിക്കാനുള്ള സാധ്യതയുള്ള സമയമാണ്. ഭൂമി ബിസിനസ് എന്നിവയൊക്കെ നന്മയിലുണ്ടാകും. സ്വന്തമായിട്ടൊരു ഭൂമി ഉള്ള
ആൾക്കാർക്ക് ഒന്നോ ഒരു ഭൂമിയുടെ വാങ്ങാനൊക്കെയുള്ള യോഗം ഒക്കെയുള്ളതാണ്. പിന്നെ വീടിനെ സംബന്ധിച്ച് വീട് പുതുക്കിപ്പണിയുകയോ അല്ലെങ്കിൽ വീട് മൂടി പിടിപ്പിക്കുകയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധ്യത ഉണ്ടാണ്. പ്രധാനപ്പെട്ട ബന്ധുക്കളിൽ നിന്നുള്ള പിന്നെ എന്തോ പറയുക, അതിന് മോശമായിട്ടുള്ളൊരവസ്ഥ, ചില പിന്നെ മരണകാരണമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ചില അത് വിധിയെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, സാധ്യതയുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ രോഗ ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലുള്ള അവസ്ഥാന്തരങ്ങളൊക്കെ തുല്യമായിട്ടുള്ള അവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഒരു മരണമൊന്നും നിശ്ചയിപ്പിച്ചു തരാൻ ഞാൻ ആളല്ല, കാരണം അതൊക്കെ മേടിക്കുന്ന ഈശ്വരനെ പറ്റുള്ളൂ. ഒരു ജോലിസനെ കൊണ്ടുവന്ന് നടക്കുന്ന ആൾക്കാരുണ്ടായിരുന്ന ഏകദേശമൊക്കെ അറിയാം. എങ്കിൽ തന്നെയും ഏറ്റവും കൂടുതലും ഈശ്വരൻ്റെ കയ്യിലാണ് ഇതൊക്കെ ഇരിക്കുന്നതെന്ന് വേണം പറയാം. ഈശ്വരൻ്റെ അല്ല, മുക്കാൽ പങ്ക് ഈശ്വരൻ്റെ അല്ലായിരിക്കുന്നത്, കാൽപങ്ക് പോലും, ഒരു ഒരു തുള്ളി പോലും, ഒരു തുടം പോയിട്ട് ഒരു തുള്ളി പോലും നമ്മുടെ ഇല്ല. അതൊക്കെ തീരുമാനിക്കുന്ന അങ്ങ് അദ്ദേഹമാണ് അല്ലേ. വീടിനെ സംബന്ധിച്ച് ചില വീട് സംബന്ധമായിട്ട് ചില പ്രധാനപ്പെട്ട പ്രമാണങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എങ്കിൽ അത് ഒന്ന് സൂക്ഷിക്കുകയെടുക്കുകയൊക്കെ ചെയ്യുന്നതും, പോലീസ് കേസ് വഴക്കേ വക്കാണോ വിദ്വേഷണം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശത്രുത നന്നായ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അയൽപരമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് ശത്രുത ഉണ്ടാകാനുള്ള പിന്നെ കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങൾക്കുള്ള ആദരവിനും പിന്നെ ആദരവിനും ഉന്നത ലബ്ധിക്കും. ഉന്നത വെച്ചാൽ നല്ലൊരു വീട് വെക്കുക, പുതിയ വീട് വെക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇതൊക്കെ ചെയ്യാനുള്ള സാധ്യതയുള്ളതായിട്ടുള്ള ഒരു സന്ദർഭവും സമയം കൂടാണ്. ഇതൊക്കെ നമ്മൾ കരുതി അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും ഏറ്റവും കൂടുതലും മഹാവിഷ്ണുവിനെ ശ്രീരാമനെ ഭജിക്കുക. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാ നിത്യ കലിയുഗത്തിലെ ഏറ്റവും വലിയൊരു മന്ത്രമാണ് ഇത് അല്ലേ. അത് നിങ്ങൾ നിത്യം ജീവിക്കുക, നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള എനർജറ്റിക് പോവുകയാണ്, അതിൻ്റെ ആയിട്ടുള്ള വിഷയങ്ങളിലുള്ള അടിസ്ഥാന വിഷയങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകാൻ ഈ സമയത്ത് പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരു നല്ലൊരു ജ്യോതിഷിയെ കണ്ടതിന് ശേഷം ആ ജ്യോതിഷിയെ കൊണ്ട് രാശി ഒപ്പിച്ച് നോക്കി, നിങ്ങളുടെ ഈശ്വരാധിനൊക്കെ നോക്കി, ധർമ്മദൈവങ്ങൾക്കും കുടുംബപര ദേവതയ്ക്കും ദേശദേവതയ്ക്കും ഒക്കെ പരിഹാരം കണ്ടു കണ്ടു കഴിഞ്ഞാൽ പുണർ നക്ഷത്രത്തിന് ഒന്നും പേടിക്കാനില്ല. ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്നെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ കടപ്പാടും കാണണം.